ആർഎസ്എസിന്റെ നേതാവ് ശ്യാംപ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, വർഗീയ ഫാസത്തോട് പോലും സന്ധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. പാർലമെന്റിൽ പ്രതിപക്ഷമില്ല, നെഹ്റുവിന്റെ കാലത്ത് പ്രതിപക്ഷത്തിന് അംഗസംഖ്യയുള്ള ഒരു പ്രതിപക്ഷവുമില്ല ഇന്ത്യ രാജ്യത്ത്. അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നേതാവ് ശ്രീ എ കെ ഗോപാലനെ പ്രതിപക്ഷ നേതാവിന്റെ പദവി കൊടുത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി നിർത്തിയ ജനാധിപത്യ ബോധം, ഉദാത്തമായ ഉയർന്ന മൂല്യാധിഷ്ഠിതമായ ജനാധിപത്യം വിമർശിക്കാനാണ് വേണമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രം അടയാളപ്പെടുത്തപ്പെടേണ്ട ആളല്ല. മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ശില്പിയാണ് നെഹ്റു. വർഗീയതയെ അതിനിശ്ചിതമായി എതിർത്ത, മെജോറിറ്റേറിയൻ കാഴ്ചപ്പാടുകളെ മതനിരപേക്ഷത കൊണ്ട് പ്രതിരോധിച്ച, ശാസ്ത്രബോധത്തിൻ്റെയും ആധുനിക മൂല്യബോധത്തിൻ്റെയും വക്താവായിരുന്ന മഹാമനീഷിയായിരുന്നു നെഹ്റു. നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു പാകിസ്ഥാനായി ഇന്ത്യ മാറിയേനെ. രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിച്ച ആ മഹാമനുഷ്യൻ ഇന്ന് ആക്രമിക്കപ്പെടുന്നതും നിശ്ചയദാർഢ്യമുള്ള നിലപാടുകൾ എടുത്തു എന്ന പേരിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത് നെഹ്റുവിനെ കുറിച്ചാണെന്ന് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ ഓൾട്ട് ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നു. മൺമറഞ്ഞ് അഞ്ചര പതിറ്റാണ്ടിനിപ്പുറവും വർഗീയവാദികളെ അലോസരപ്പെടുത്തുന്ന സാന്നിധ്യമായി നെഹ്റു ഇന്ത്യൻ പൊതുമനസ്സിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഗ്രഹഭഞ്ജനം. ആ നെഹ്റു വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ വലിയ മനസ്സ് കാട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ഇവിടെ ചരിത്രം തലകുത്തനെ നിൽക്കുകയാണ്. നെഹ്റുവിനെയും ആർഎസ്എസ് ആക്കുമോ? കെ സുധാകരൻ്റെ നെഹ്റു നിന്ദയ്ക്ക് പിന്നിലെന്താണ്? നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? കെ പി സി സിയെ ദേശീയ നേതൃത്വം തിരുത്തുമോ? ഈ രാത്രിയിൽ എന്നോടൊപ്പം ശ്രീ കെ അനിൽകുമാർ സി പി എം, ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ്, ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ യുവരാജ് ഗോകുൽ സംഘപരിവാർ സഹയാത്രികൻ എന്നിവർ കോൺഗ്രസും ബി ജെ പിയും ഈ ചർച്ചയ്ക്ക് അവരുടെ പ്രതിനിധികൾ എത്തില്ല എന്നറിയിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച.